എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ എനിക്കൊരു ഗിഫ്റ്റ് തന്നൊരു വാച്ചാണിത്. ഐ വാച്ചുമായിട്ട് ഒരുപാട് സാമ്യതയുള്ളൊരു വാച്ച് തന്നെയാണ്. ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ ഞാൻ പ്രതീക്ഷിച്ചതിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസേ ഞാൻ ചെയ്യാറുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുറന്ന് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും തുറന്ന് പറയണം, അങ്ങനെ തന്നെയാണ് റിവ്യൂ എടുക്കേണ്ടതെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ പോരായ്മകളും അതുപോലെ ഇതിലെ മേന്മകളും ഞാൻ പറയാം. ഫസ്റ്റ് പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യമാണിത്. ഇത് കണ്ടോ, ഈ ഒരു ഇത് ഡോക്ക് ചാർജറാണ്, ഇതിൻ്റെ ചാർജറായിട്ട് വരുന്നതാണ്. ഇതിങ്ങനെയാണ് ഫിക്സായി ഇരിക്കേണ്ടത്, പക്ഷേ ഇതിന് വേണ്ടത്ര മാഗ്നറ്റിക് പവർ ഇല്ലെന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാലും ചെറുതായിട്ടൊന്ന് മാറിയാൽ തന്നെ ആ ഒരു ഫിക്സേഷൻ പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, ഈവൻ അത് ഒരു മാഗ്നറ്റിക് പവർ വളരെ കുറവാണ്. അതെനിക്ക് ഈ ഒരു ചാർജറിൽ അല്ലെങ്കിൽ ഈ ഒരു കേബിളിൽ തോന്നിയ ഒരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ വാച്ചിലേക്ക് വരാം. വാച്ചിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത് പക്കയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു വാച്ചും ഐ വാച്ചും കൂടെ കമ്പയർ ചെയ്താൽ നന്നായിട്ട് ഈ ഒരു ഐ വാച്ചിനെ പറ്റി പറയുന്നവർക്കേ അതിൻ്റെ ഒരു ഫേക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ഒരാൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പവർ നോബ് ഉണ്ട്, ഈ സൈഡിൽ നമുക്കൊരു സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളും ഉണ്ട്. എഗെയിൻ ഇവിടെ ഒരു മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഹെഡ് റേറ്റ് സെൻസറിൻ്റെ ഒരു നോബാണ് ഈ കാണുന്നത്. അതുപോലെ ഒരു സെറാമിക് എന്നാണ് പറയുന്നത്. ഇത് പ്രോബബിളി ഒരു ഗ്ലാസ് ആയിരിക്കാനാണ് ചാൻസ്. വാച്ചിൽ തന്നെ ആദ്യത്തെ നമ്മൾ കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വാച്ചിൻ്റെ ഫേസ് ആണ്. അപ്പോൾ ഇതിൽ നിറയെ വാച്ച് ഫേസ് ഉണ്ട്, അതും ആപ്പിളുമായിട്ട് സാമ്യമുള്ള ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്. അതിൽ കുറച്ച് വാച്ച് ഫേസസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് വാച്ച് ഫേസസ്. ഇതെല്ലാം ഇതിൽ ഒട്ടുമിക്കതും ആപ്പിളിൻ്റെ ഐ വാച്ചിൽ വരുന്ന വാച്ച് ഫേസ് ആണ്. ഈവൻ നിങ്ങൾ ഇതെല്ലാം വളരെ പോപ്പുലറായിട്ട് കണ്ടിട്ടുള്ള വാച്ച് ഫേസസ് ആയിരിക്കും. വളരെ പോപ്പുലറായിട്ടുള്ള വാച്ച് ഫേസസ് പലതും ഞാനിതിൽ കണ്ടു. അപ്പോൾ ഈ വാച്ച് ഫേസസ് ഒക്കെ ഇട്ടോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ഐ വാച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഇതൊക്കെയാണ്. പിന്നെ ഗേഡിയായിട്ടുള്ള കുറച്ച് വാച്ച് ഫേസസ് ഉണ്ട് കേട്ടോ, മിക്കി മൗസും അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ചൊരു ടെക്കി ലുക്ക് തരുന്നൊരു വാച്ച് ഫേസും ഇതിലുണ്ട്. അപ്പോൾ എനിക്കിനി ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോണ്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കാര്യം ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചൈനീസ് ഫോണുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു ഫോണ്ടാണ് ഈ ഒരു സെറ്റിങ്സിലും കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്. അതൊരു ഇഷ്യൂ അല്ലാത്തവർക്ക് ഒരു പ്രശ്നമല്ല. ഈവൻ ആ ഒരു 2000 പ്രൈസ് പോയിൻറ്റിനകത്ത് ഇതൊക്കെ കിട്ടുന്നതേ വളരെ വളരെ ലാഭകരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി നമുക്കിതിലേക്ക് കൂടുതലും നോക്കാനായിട്ട് പ്രത്യേകിച്ചുള്ളത് ഇതിനകത്ത് നമുക്ക് ഹെഡ് റേറ്റ് സെൻസർ, ഒരുവിധപ്പെട്ട സെൻസറെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചില നമുക്ക് സെൻസറൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ഈവൻ പക്ഷെ ഞാൻ കൈ വച്ചിട്ടില്ലെങ്കിൽ പോലും റീഡിങ് കാണിക്കും. പല ഫോണ് പല ഹുവാമിയുടെയും പല വാച്ചുകളിലുണ്ട്, അത് സെൻസർ ഇല്ല എന്നർത്ഥമില്ല. പല വാച്ചുകളിലും അങ്ങനെ നമ്മൾ കൈ വച്ചിട്ടില്ലെങ്കിൽ കൂടിയും റീഡിങ് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കോൾ വന്നതാണ്. അപ്പോൾ കോളിൻ്റെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. എൻ്റെ ഫോണിൽ വന്നൊരു കോളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഈ ഒരു വാച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഊരാം. ഓ, ഇതിൻ്റെ സ്ട്രാപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഊരാവുന്നുള്ളതാണ്. ഡ്രോവർ ഇതെടുത്ത് വയ്ക്കാം. വെള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇവ തന്നെ വർക്കിംഗ് ഒക്കെയാണ്. വെള്ളത്തിലിട്ടിരുന്നാലും പ്രശ്നമൊന്നുമില്ല, വാട്ടർ പ്രൂഫാണ്. ഞാൻ വാട്ടർ പ്രൂഫാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇതൊരു വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു വാച്ചും കൂടെ തന്നെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഈ ഒരു വാച്ചിലുണ്ട്. നിങ്ങൾക്കപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ വാങ്ങിക്കാന്നുള്ളൂ, 2000 രൂപയ്ക്കകത്തേ ഉള്ളൂ. ഇത് ആപ്പിളിൻ്റെ വാച്ചെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ഇത് ആപ്പിളിൻ്റെ ഒരു ക്ലോൺ വാച്ചാണ്. എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് തന്നത്, പുള്ളി ഇതുപോലത്തെ ക്ലോൺ വാച്ചസ് ഒക്കെയാണ് വിൽക്കുന്നത്.
ഓൾ ഓവർ കേരള ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുള്ളിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും അതുപോലെ പുള്ളിയുടെ വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് അതുവഴി വാങ്ങാം.